നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രധാന വാർത്തകളിലേക്ക് HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പാലാ ഹോസ്പിറ്റൽ കട്ടപ്പന. എന്താണ് പാചകകല? പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്. രുചി ലോകത്തെ സമ്രാട്. ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2023 is in progress. Carmel CMI Public School, Puliyanmala. സൂര്യനെല്ലിക്ക് സമീപം ബിഎൽ റാവിൽ ഒരു വീട് കൂടി കാട്ടാന തകർത്തു. വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന രാജശ്വരിയും മകൾ കോകിലിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മേഖലയിൽ ഭീതി വിതച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ ആനീറങ്കൽ മേഖലയിലേക്ക് തുരത്തി. തൊടുപുഴ മുട്ടത്ത് ലോഡ്ജിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അയൽവാസിയായ യുവാവിനെ മുട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിനിടയാക്കിയത് വ്യക്തിവൈരാഗ്യമെന്ന പോലീസ്. ഏലപ്പാറയിൽ നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകയറി. 9 പേർക്ക് പരിക്ക്. അപകട കാരണം ബസിന്റെ ബ്രേക്ക് സിസ്റ്റത്തിൽ സംഭവിച്ച തകരാർ. കുമളിയിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഓട്ടോ പാഞ്ഞുകയറി 4 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് കുമളി കൊല്ലംപട്ടട പുതുപ്പറമ്പിൽ കിഷോർ ആശാ ദമ്പതികളുടെ മകൻ കണ്ണൻ. നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ കാട്ടുതീ പടർന്നു. തീ പിടിച്ചത് ബേഡുമെട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപം. ഏക്കറ് കണക്കിന് പുൽമേടുകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന്. വിശദമായ വാർത്തകളിലേക്ക്. സൂര്യനെല്ലിക്ക് സമീപം ബി എൽ റാവിൽ ഒരു വീട് കൂടി കാട്ടാന തകർത്തു. വീട്ടിനുള്ളിലുണ്ടായിരുന്ന രാജേശ്വരിയും മകൾ കൂകിലിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഈ മേഖലയിൽ ഭീതി വിതച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ ആനീറങ്കൽ മേഖലയിലേക്ക് തുരത്തി. കാട്ടാനയാക്രമണം ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ തുടർക്കഥയാവുകയാണ്. ഫോറസ്റ്റ് വാച്ചർ ശക്തിവേലിനെ കൊലപ്പെടുത്തിയ അരിക്കൊമ്പനും 5 കുട്ടിയാനകളും ഉൾപ്പെടെ 9 ആനകളാണ് ചിന്നക്കനാൽ എസ്റ്റേറ്റിൽ തമ്പടിച്ചത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രിയിലും ആനകളെ പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിഫലമായിരുന്നു. തുടർന്നാണ് RRT നാട്ടുകാരും ചേർന്ന് ഇവയെ കാടുകയറ്റിയത്. കഴിഞ്ഞ രാത്രി സൂര്യനെല്ലി ബിയൽ റാമിൽ രാജേശ്വരിയുടെ വീടിനു നേരെ കാട്ടാനയാക്രമണമുണ്ടായി. തലനാരിഴയ്ക്കാണ് രാജേശ്വരിയും മകളും രക്ഷപ്പെട്ടത്. വിദേശത്ത് പണിക്ക് പോലും പോകാൻ മേലാതെ വളരെ ഭാരത്തോടുകൂടി മനുഷ്യരെല്ലാം വീടുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലും കിടന്നുറങ്ങാൻ പോലും മേലാത്ത ഒരവസ്ഥയിൽ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ, ഇന്ന് ഈ വീട് ഇടിച്ചതിൻ്റെ പേരിൽ ജോലിക്ക് പോകാൻ കഴിയാതെ ആൾക്കാരെല്ലാം വീടുകളിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ എന്നീ ഒറ്റയാന്മാരെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും പതിവായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. ചിന്നക്കനാലിൽ ഏറെ നാശം വിധിക്കുന്ന അരിക്കൊമ്പന്റെ ഇഷ്ടഭക്ഷണം അരിയാണ്. ഒറ്റയാന്റെ ആക്രമണത്തിൽ തകർന്നടഞ്ഞ സ്ഥാപനമാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട. 2 ആഴ്ചക്കിടയിൽ 5 തവണയാണ് ഒറ്റയാൻ ഈ കട ആക്രമിച്ചത്. ചിന്നക്കനാലിൽ ഏറെ നാശം വിധിക്കുന്ന അരിക്കൊമ്പന്റെ ഇഷ്ടഭക്ഷണം അരിയാണ്. ഒറ്റയാന്റെ ആക്രമണത്തിൽ തകർന്നടഞ്ഞ സ്ഥാപനമാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട. 10 ആണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സ്വകാര്യ തേയില കമ്പനി വക കെട്ടിടത്തിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. കട ആരംഭിച്ച കാലം മുതൽ ആനയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. 1 വർഷമായി ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട്. ചാക്ക് കണക്കിനരിയും ആട്ടയും അകത്താക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കട പൂർണ്ണമായും തകർന്നു. ഞാൻ 10-27 വർഷക്കാലമായി ഈ എസ്റ്റേറ്റിലെ റേഷൻ കട നടത്തി പോകുന്ന ആളാണ്. കഴിഞ്ഞ 1.5 കാലത്തിനിടയിൽ പലതവണ ഈ റേഷൻ കട കാട്ടാന ആക്രമിക്കുകയുണ്ടായി. കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ കെട്ടിടത്തിൻ്റെ ശോചനീയ അവസ്ഥയാണ്. വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു കെട്ടിടം കൂടെയാണ്. HML കമ്പനിയുടെ ഉടമസ്ഥലാണ് ഈ കെട്ടിടവും സ്ഥലവും. അപ്പോൾ ആയതുകൊണ്ട് ഓരോ തവണയും ആന വന്നിട്ട് ഇത് പൊളിക്കുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റോട് ആവശ്യപ്പെടുന്നത് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് വേണമെന്നുള്ളതാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ റേഷൻ കടയ്ക്ക് തന്നെയല്ല, ഈ പരിസരത്തുള്ള കൃഷിയിടങ്ങളും ലയത്തിനകത്തൊക്കെ നിരന്തരമായ ആനശല്യം ഉണ്ടാകുന്നത്. മുഴുവൻ ആളുകൾ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളാണ്. അവർക്ക് യാതൊരു വിധ സുരക്ഷയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ തന്നെ CCF ആയിട്ട് ഇടപെട്ട പിന്നെയാണ് ഈ റേഷങ്ങളെ ഇരിക്കുന്ന ഈ ഭാഗമൊക്കെ ഒന്ന് ഫെൻസിങ് ചെയ്യാനുള്ള ഏർപ്പാട് വരെ നടന്നു വരുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. മിക്കവാറും അടുത്ത ദിവസം തന്നെ പണി തുടങ്ങുമായിരിക്കും. സ്ഥാപനത്തിലെ സാധനങ്ങൾ താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തകർന്ന കെട്ടിടത്തിൽ വീണ്ടും കട പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല.
തോട്ടം തൊഴിലാളികളും കർഷകരും ആശ്രയിക്കുന്ന റേഷൻ കടയ്ക്കായി കമ്പനിയുടെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്നത് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. തൊടുപുഴ മുട്ടത്തിൽ ഓടിച്ചിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അയൽവാസിയായ യുവാവിനെ മുട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയായ യേശുദാസിനെ കഴിഞ്ഞ 23-ന് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുരൂഹ മരണത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ പോലീസ് മരണം കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ലോഡ്ജിനോട് ചേർന്ന് താമസിക്കുന്ന ഉല്ലാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പുള്ളിയും അയൽവാസിയായിട്ടുള്ള ഉല്ലാസ് എന്ന ആളായിട്ടൊരു ബഹളമുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 19-ാം തീയതി വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ഈ യേശുദാസ് താമസിക്കുന്ന റൂമിൽ ഉല്ലാസ് ചെല്ലുകയും ഉല്ലാസുമായിട്ട് ബഹളമുണ്ടായി. ഉല്ലാസ് കൈകൊണ്ട് അടിക്കുകയും അവർ തമ്മിൽ പിടിവലി ഉണ്ടായി. അങ്ങനെ കുത്തി പിടിച്ചെടുപ്പിക്കുകയോ ചെയ്തിട്ട് പുള്ളി അവിടെ വീട് കിടന്നു. വീട് കിടന്ന ശേഷം അന്ന് രാത്രി ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ് ഈ യേശുദാസുമായിട്ട്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഈ ഉടമസ്ഥൻ ജോസ് എന്ന് പറയുന്ന ആളെ വന്ന് നോക്കുമ്പോൾ ഈ റൂമിൽ ആളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൂം പൂട്ടിയിട്ട് തുടർന്ന് പോയി. പിന്നെ അടുത്ത 23-ാം തീയതി രാവിലെയാണ് അവിടുന്ന് സ്മെല്ല് വന്നിട്ടാണ് നോക്കി തുറന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് യേശുദാസ് മരിച്ചതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കോടി ഇൻവെസ്റ്റ് നടത്തി പോസ്റ്റ് നടത്തി പരിശോധന നടത്തിയതിൽ തലയ്ക്ക് അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. രണ്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. 19-ാം തീയതി ഉല്ലാസ് ലോഡ്ജിലെത്തി യേശുദാസിനെ മർദ്ദിച്ചിരുന്നു. തലയിൽ രക്തം കട്ടപിടിച്ചതാണ് മരണത്തിന് ഇടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിനിടെ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന പരാതിയുമായി പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ എൻ കെ ബിജു രംഗത്തെത്തി. നമ്മൾ വിശദമായി പരാതിയിൽ വളരെ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോലീസിന് സൂചന നൽകുന്നതിന് ഈ മർദ്ദമേറ്റ ആള് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പുറകിൽ ആഴത്തിലുള്ള മർദ്ദനമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ആകമാനം അദ്ദേഹത്തിന് ശക്തമായ മർദ്ദനങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം ചവിട്ടി നശിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാതിയിന്മേൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. വീട്ടുകാരുമായി അകന്നു നിൽക്കുന്ന യേശുദാസിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതിനാൽ തൊടുപുഴയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. അറസ്റ്റിലായ ഉല്ലാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏലപ്പാറയിൽ നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകയറി 9 പേർക്ക് പരിക്ക്. ബസിന്റെ ബ്രേക്ക് സിസ്റ്റത്തിൽ സംഭവിച്ച തകരാറാണ് അപകട കാരണം. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന KSRTC ബസ് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഏലപ്പാറ ടൌണിന് അടുത്തെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് സെൻട്രൽ ജംഗ്ഷനിലെ ചെമ്മണ്ണ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന് മുൻപിൽ പോവുകയായിരുന്ന സ്വകാര്യ വാഹനത്തെ ഇടിച്ച ശേഷമാണ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുകയായിരുന്ന 8 ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറിയത്. വാഹന ഡ്രൈവർമാർ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 9 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മണിനാടായ കട വന്നിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് വന്നിട്ടപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാനും വണ്ടി അവിടെ നിന്ന് വണ്ടി ജീപ്പോ ഓട്ടോ എല്ലാത്തിനും ഇടിച്ച് അങ്ങ് താണ്ട് വരിക. ഞാനൊരു ഒറ്റ ഓട്ടോ എൻ്റെ ആശുപത്രി കട കേട്ടാ ഓടുന്നത്. ആ ഓടിയ സമയത്ത് ഒരടിക്ക് തള്ളിപ്പോയെങ്കിൽ ഞാൻ ഈ 3 ഓട്ടോയുടെ ഇടയ്ക്ക് കടയായിപ്പോയാൽ നേരിട്ട് കണ്ണോടെ കണ്ടതാണ്. വണ്ടി വരുമ്പോൾ സ്പീഡായിരുന്നോ? ഇല്ല, വണ്ടി അവിടുന്ന് വണ്ടി വന്നോണ്ടിരിക്കുക, ഓടി വരിക. ബസിൽ 20 യാത്രക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ റൂട്ടിൽ പുതിയതായി ആരംഭിച്ച സർവീസാണിത്. പീരുമേട്ടിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തി. ഏലപ്പാറ ടൗണിൽ സദാസമയവും തിരക്കുള്ള മേഖലയാണ് ഇവിടം. അപകടം നടന്ന സമയം ആളുകൾ കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. കുമളിയിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഓട്ടോ പാഞ്ഞുകയറി 4 വയസ്സുകാരൻ മരിച്ചു. കുമളി കൊല്ലംപട്ടട പുതുപ്പറമ്പിൽ കിഷോർ ആശാ ദമ്പതികളുടെ മകൻ കണ്ണൻ എന്ന് വിളിക്കുന്ന അർണവാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കുമളി കൊല്ലംപട്ടടയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. സംഭവത്തിൽ കൊല്ലംപട്ടട പുതുപ്പറമ്പിൽ കിഷോർ ആശാ ദമ്പതികളുടെ മകൻ 4 വയസ്സുള്ള അർണവും മരിച്ചു. വീട്ടുകാർക്കൊപ്പം നടന്നു പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്.
കൂടെയുള്ളവർ പരിക്കുകളോട് രക്ഷപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ അർണവിനെ കുമളിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ ഡ്രൈവർ രാജേഷ് ഗുരുതര പരിക്കുകളോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ കാട്ടുതീ പടർന്നു. ബേഡുമെട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ആ തീ പിടിച്ചത്. ഏക്കർ കണക്കിന് പുൽമേടുകൾ കത്തിനശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. വേടുമിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിർവശത്തായാണ് തീ പടർന്നത്. മലയുടെ അടിവശത്തു നിന്നും തീ കത്തിക്കയറുകയായിരുന്നു. ശക്തമായ കാറ്റിൽ തീ പടർന്ന് ജനവാസ മേഖലയ്ക്ക് സമീപം വരെ എത്തി. തീ ഉയർന്നത് കണ്ടതോടെ നാട്ടുകാർ വീടുകളിൽ നിന്നും ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയിരുന്നു. പുൽമേട് പൂർണ്ണമായും കത്തിനശിച്ചു. കൃഷിയിടങ്ങളിലും നാശനഷ്ടമുണ്ട്. കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചിരുന്ന ഹോസുകളും നശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും മണിക്കൂറുകളോളം പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമായത്. അഗ്നിബാധ മാലിന്യ പ്ലാന്റിലേക്ക് പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ വർഷം മാലിന്യ പ്ലാന്റിലുണ്ടായ അഗ്നിബാധ 10 ദിവസത്തോളം അണയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്ലാന്റിൽ നിന്ന് വിഷപ്പുക ഉയർന്നത് ദേഹാസ്വാസ്ഥ്യത്തിനും ശ്വാസതടസ്സത്തിനും ഇടയാക്കിയിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി ഖനനം നടത്തി ദേവികുളം ഗ്യാപ് റോഡിൽ നിന്ന് പാറ കടത്തിയ സംഭവത്തിൽ കരാർ കമ്പനി 6.28 കോടി രൂപ അടയ്ക്കണമെന്ന് തഹസിൽദാരുടെ ഉത്തരവ്. ഗ്യാപ് റോഡിൽ നിന്ന് അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയതായുള്ള പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ദേവികുളം ഗ്യാപ് റോഡിൽ നിന്ന് അനധികൃതമായി പാറ ഖനനം ചെയ്ത കടത്തിയ സംഭവത്തിൽ കരാർ കമ്പനി 6.28 കോടി രൂപ അടയ്ക്കണമെന്ന ഉത്തരവ്. സർക്കാർ ഭൂമിയിൽ നിന്ന് 6.28 ലക്ഷം ടൺ പാറ പൊട്ടിച്ചു നീക്കിയതിനാൽ പാറയുടെ വിലയായ 3,14,11,165 രൂപയും ഇതേ മൂല്യത്തിലുള്ള നഷ്ടപരിഹാരവും പിഴയും ചേർത്ത് 6,28,22,480 രൂപ ഈ മാസം 30 മുൻപ് റവന്യൂ വകുപ്പിൽ അടയ്ക്കണമെന്നാണ് ഗ്രീൻവർത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടറോട് ഉടുമ്പൻചോല തഹസിൽദാർ സീമ ജോസഫ് ആവശ്യപ്പെട്ടത്. ഗ്യാപ് റോഡിൽ നിന്ന് അനധികൃതമായി പാറ പൊട്ടിച്ചു നീക്കിയതായുള്ള പരാതികളെ തുടർന്ന് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുകയും ദേവികുളം ഉടുമ്പൻചോല താലൂക്ക് സർവേയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി 2021 ജൂണിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇടുക്കി കളക്ടർ, ദേവികുളം സബ് കളക്ടർ എന്നിവരുടെ അന്വേഷണത്തിലും ഗ്യാപ് റോഡിന് സമീപത്തെ സർക്കാർ ഭൂമിയിൽ നിന്ന് വൻതോതിൽ പാറ പൊട്ടിച്ചു നീക്കിയതായി വ്യക്തമായി. എന്നാൽ കമ്പനി സർക്കാർ ഭൂമിയിൽ പ്രവേശിക്കുകയോ പാറ പൊട്ടിച്ചു നീക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഡയറക്ടർ പി ജെ ജേക്കബിന്റെ വാദം. ഗ്യാപ് റോഡിലെ അനധികൃത പാറ ഖനനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ശാന്തൻപാറ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPIയിലെ പി മാലതി സ്ഥാനമേറ്റു. മുന്നണി ധാരണ പ്രകാരം ആദ്യ 2 വർഷം പ്രസിഡന്റായിരുന്ന PM നൌഷാദ് രാജിവെച്ചതിനെ തുടർന്നാണ് പി മാലതി അടുത്ത 2 വർഷത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റുക. LDF മുന്നണി ധാരണ പ്രകാരം ആദ്യ 2 വർഷം പ്രസിഡന്റ് സ്ഥാനം CPMനും അടുത്ത ടേം CPIക്കും അവസാന 1 വർഷം കേരള കോൺഗ്രസ് MNനുമാണ്. അഴുത ബ്ലോക്ക് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നുമാണ് CPI സ്ഥാനാർത്ഥിയായി പി മാലതി വിജയിച്ചത്. വണ്ണപ്പുറം പഞ്ചായത്തിലെ പന്നിമറ്റം ചാലിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. 20 കുടുംബങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഷാപ്പ് നാട്ടുകാർക്ക് ദുരിതമായി മാറിയെന്നാണ് പരാതി. അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിനെതിരെ ജില്ലാ കളക്ടർ, എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പതിറ്റാണ്ടുകളായി തൊടുപുഴ വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് വലിയകണ്ടത്താണ് കള്ളുഷാപ്പ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് 4 കിലോമീറ്റർ അകലെയുള്ള പന്നിമറ്റം ചാൽ സിറ്റിയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് ഷാപ്പ് നിയമവിരുദ്ധമായി മാറ്റി സ്ഥാപിച്ചു. ജനവാസ മേഖലയായ ഇവിടെ ഷാപ്പ് വന്നതിനു ശേഷം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പരാതി. മദ്യപാനികൾ ഇവിടെ ഇരുന്ന് മദ്യവിക്കുകയും ചീത്ത പറയുകയും ക്വട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാവുന്നത് മൂലം ഞങ്ങൾക്ക് വഴിയാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഷാപ്പ് കേന്ദ്രീകരിച്ച് ക്വട്ടേഷൻ സംഘങ്ങൾ തമ്പടിക്കുന്നതായും ആക്ഷേപമുണ്ട്. മദ്യപിച്ച ശേഷം വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മതിലുകളിൽ കൂട്ടം കൂടിയിരിക്കുന്നവർ പലപ്പോഴും വലിയ ഭീഷണി ഉയർത്തുന്നു. ഇവിടെ ക്വട്ടേഷൻ സംഘത്തിന്റെ എപ്പോഴെന്നും അടിയും ബഹളവും തമ്മിത്തലൊക്കെയാണ്. പിന്നെ ഇതിന്റെ പുറകിൽ ബാത്റൂം ഉണ്ടെങ്കിലും ആരും അതിനകത്ത് കയറാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിഞ്ഞതാണ്. മൂത്രമൊഴിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വീടിന്റെ മുറ്റത്തിറങ്ങി പുറത്തേക്ക് ഇറങ്ങാനോ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ളതാണ്.
പന്നിമറ്റം ചാൽ സിറ്റിയിലെ കെട്ടിടത്തിൽ ഷാപ്പ് പ്രവർത്തിപ്പിക്കുന്നതിന് അനുമതിയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പതിവ് പരിശോധനയ്ക്കെത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഷാപ്പിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കട്ടപ്പനയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റു. റേഷൻ കട കുന്തളംപാറയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കട്ടപ്പന നഗരത്തിൽ റേഷൻ കട കുന്തളംപാറയിൽ ബൈപ്പാസ് റോഡിലാണ് അപകടമുണ്ടായത്. കൊടുമ്പളവിൽ അമിത വേഗതയിലെത്തിയ ഓട്ടോറിക്ഷ എതിരെ വന്ന ടിപ്പർ ലോറിക്ക് സൈഡ് നൽകുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ക്രാഷ് ബാരിയറുകൾ തകർത്താണ് ഓട്ടോറിക്ഷ തോട്ടിൽ പതിച്ചത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ മേട്ടുക്കുഴി, തടിയാനിക്കുന്നിൽ സൂരജ്, സുഹൃത്തുക്കളായ തോട്ടുവയലിൽ രാഹുൽ വിനോദ്, കണ്ടംകുളത്ത് അരുൺ സുജി എന്നിവർക്ക് പരിക്കേറ്റു. മൂന്നുപേരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത്. വലിയ ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളാണ് യുവാക്കളെ തോട്ടിൽ നിന്നും കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്നു. ഓടി വന്ന് നോക്കുമ്പോൾ ഇൻഡിക്ക ഉണ്ട് എന്റെ വീട്ടിൽ ഫ്രണ്ടേ തോന്നി. ഞാനത് ഇത് ഈ പഴയ വണ്ടി ആയതുകൊണ്ട് അതിന്റെ സൗണ്ടാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ബെങ്കച്ചടഞ്ഞു കാണുന്നുണ്ട്. അതിന്റെ നോട്ടം കണ്ടു എനിക്ക് തോന്നി ഇവിടെ എന്തോ കുഴപ്പമാണെന്നുണ്ട്. ഞാൻ അപ്പോഴത്തേനും പറയും ഓടി വന്നു. ഓടി വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റും. ഈ തോടിന് ഭയങ്കര കുഴിയാണ്, സ്റ്റെപ്പൊന്നുമില്ല. അത് ഞാനത് ഏണി എടുത്തോണ്ട് വരാമെന്നൊക്കെ നോക്കിയപ്പോഴത്തേനും ഈ പിള്ളേർ വണ്ടിക്കകത്തുണ്ടായിരുന്നമാർ മൂന്ന് പേര് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പിടിയിട്ട് വലിയ അപകടം ഇല്ല എന്നുള്ള മനസ്സിലായി. പിന്നെ ഞാൻ ഈ തോടിൻ്റെ അക്കരെ ചെന്ന് വെച്ച് ഞാൻ കൈ കൊടുത്ത് ഇവരെ വലിച്ചു കയറ്റി. മൂന്ന് പേര് തോടിൻ്റെ അക്കത്തെ കൂടെ വലിച്ചു കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ചെന്ന് വണ്ടി കൊണ്ടുവന്ന് അവരെ സഹകരണാശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. അപകടം നടന്ന സ്ഥലത്ത് കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നുവെങ്കിലും ഓട്ടോ ഇതിൽ ഇടിക്കാതെയിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. കട്ടപ്പന ഇരട്ടിയാർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മൂന്ന് വാഹനങ്ങളിൽ ഇടിക്കുകയും വീടിന്റെ സംരക്ഷണ വേലി തകർക്കുകയും ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം. കട്ടപ്പന ഭാഗത്തുനിന്നും വന്ന മാരുതി സ്വിഫ്റ്റാണ് നത്തുകലിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട് നിർത്തിയിട്ടിരുന്ന മാരുതി കാറിലും ബൈക്കിലും ഇടിച്ചത്. ഈ സമയം ഇതുവഴി എത്തിയ സ്കൂട്ടറിലും വാഹനം തട്ടി. അപകടത്തിൽ പരിക്കേറ്റ കട്ടപ്പന അഭിലാഷ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഉടമ മോഹനനെയും സ്കൂട്ടർ യാത്രക്കാരനെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രണ്ട് കാറുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ബൈക്കിന്റെ ഹാൻഡിൽ ഒടിയുകയും ചെയ്തു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കാഞ്ചിയാർ കോഴിമല സ്വദേശി ഇല്ലിക്കൽ ബിനു മഹേഷ് എന്ന 25-കാരൻ. ഹൃദ്രോഗം മൂർധന്യാവസ്ഥയിലായതോടെ ഓരോ നിമിഷവും വേദനയിൽ നീറുകയാണ് ഈ യുവാവ്. ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലെത്താൻ അധികൃതർ അറിയിച്ചെങ്കിലും വാഹനക്കൂലി പോലും നൽകാൻ ഈ നിർധന കുടുംബത്തിന് മാർഗമില്ല. ഇത് കാഞ്ചിയാർ കോഴിമല ഇല്ലിക്കൽ ബിനു മഹേഷ് എന്ന 25-കാരൻ. ഭാര്യയും ഒരു വയസ്സുള്ള കുട്ടിയും അമ്മയും അനിയനുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ബിനു. രണ്ടു വർഷം മുൻപാണ് ബിനുവിനെ ഹൃദ്രോഗം പിടിപെടുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ആരംഭിച്ചു. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ചികിത്സ പലപ്പോഴായി മുടങ്ങി. രണ്ടു മാസം മുൻപ് രോഗം മൂർധന്യാവസ്ഥയിലായി. ഇതോടെ കിടപ്പിലായ ബിനുവിന് ഇനി അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കണം. എന്നാൽ സാമ്പത്തികമായ വെല്ലുവിളികൾ നിരാശ മാത്രമാണ് നൽകുന്നത്. ചികിത്സക്ക് എന്തെങ്കിലും ഒരു സഹായം വേണം. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവന് വലിയ ഇതായിട്ടാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അവന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. വളരെ ബുദ്ധിമുട്ടാണ്. കുടുംബം കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും കൂലിപ്പണിക്ക് പോലും ഒന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുകയില്ലാത്ത സാഹചര്യമാണ്. നോക്കാൻ പ്രത്യേകിച്ച് വേറെ ആളൊന്നുമില്ല. അത് നമുക്ക് രണ്ട് ടാബ്ലറ്റ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അത് 2000 രൂപ അടുത്ത് വരുന്നതാണ് രണ്ടെണ്ണം. ബാക്കി ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കിട്ടും. അത് ഓരോ മനുഷ്യരുടെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ മേടിച്ച് ഇവർക്ക് കൊണ്ട് തരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ ബിനുവിന്റെ ആരോഗ്യസ്ഥിതി മോശം നിലയിലെത്തിയിരിക്കുകയാണ്. പ്രദേശവാസികളുടെ സഹായത്താൽ ആഴ്ചയിൽ 3000 രൂപയുടെ മരുന്നിലാണ് ജീവനം നിലനിർത്തുന്നത്. എന്നാൽ ഹൃദ്രോഗം മൂർച്ഛിച്ചതോടെ ഇരു കാലുകളും നീർക്കെട്ടുകൊണ്ട് വീർത്തു. മൂത്രസഞ്ചിയും വയറിനും നീര് വന്നു. ആഹാരവും വെള്ളവും കഴിക്കുന്നതിനും സാധിക്കുന്നില്ല. കൂടാതെ ശ്വാസമെടുക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഇതോടെ കിടക്കയിൽ തന്നെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഈ യുവാവ്. 25 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന് ഒരു 3 വർഷം മുൻപ് ഹാർട്ടിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു. എന്നാൽ ഈ അടുത്ത നാളിൽ, അതായത് ഒരു 2 മാസമായിരിക്കാണ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ നിർദ്ധനായ കുടുംബത്തിന് യാതൊരുവിധ സഹായങ്ങളും അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ ഈ കുടുംബത്തിന് ബിനു വിവാഹിതനാണ്.
ഒരു വയസ്സുള്ള ഒരു കുട്ടിയും ഭാര്യയും മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല വളരെയേറെ ബുദ്ധിമുട്ടി ഒരു ദിവസം കുലിപ്പണി പോയെങ്കിൽ മാത്രമേ ഇവർക്ക് അന്നത്തുള്ള ആഹാരത്തിനുള്ള വക ഉണ്ടാവുള്ളൂ. പിന്നെ അതേ നമ്മുടെ ഈ നാട്ടിലുള്ള സന്മനസ്സുകളുടെ സഹായത്തിൽ മാത്രമാണ് ഇപ്പോൾ അത്യാവശ്യം നിത്യ ചെലവിനും അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ കാര്യങ്ങൾക്കാണല്ലോ ഇപ്പം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും അവർ പറഞ്ഞു ഇനിയിപ്പം അവിടെ നിന്നും ഒരു പറഞ്ഞു വിട്ട ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സന്മനസ്സുകളുടെ സഹായം തീർച്ചയായും ഇവർക്ക് വേണ്ടി ഉണ്ടാവണം എന്ന് ESL അറിയിക്കുകയാണ്. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച കൂരയ്ക്കുള്ളിലാണ് ഈ കുടുംബത്തിന്റെ ജീവിതം. ബിനുവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ഹൃദയം മാറ്റിവെക്കുകയാണ് ഏക പോംവഴി. എന്നാൽ ഓപ്പറേഷന് ഏകദേശം 13 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. February 1 മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവാനാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പോലുമുള്ള സാമ്പത്തികം ഈ നിർധന കുടുംബത്തിനില്ല. ഇതോടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഇതിനായി ബിനുവിന്റെ ഭാര്യ രഞ്ജിതയുടെ പേരിൽ SBI കുമളി ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സുമനസ്സുകൾ സഹായം എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന ICDSന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി ബ്ലോക്ക്തല പരിശീലനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രിതർക്കുമുള്ള അതിക്രമങ്ങൾ തടഞ്ഞ് സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, വനിതാ ശിശു വികസന വകുപ്പ്, കട്ടപ്പന ICDSന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗണവാടി വർക്കർമാർക്കായിട്ടുള്ള ജാഗ്രതാ സമിതി ബ്ലോക്ക്തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിലിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകുന്നുണ്ട്, അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ബോധവാന്മാരാക്കിക്കൊണ്ട് എല്ലാവർക്കും അതിന്റെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് അതിന്റെ പ്രയോജനം എന്താണെന്നും അല്ലാതെ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടതും എന്നുള്ളത് ആദ്യമായി തന്നെ നമുക്ക് അതിന് അറിവ് കിട്ടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച ശേഷമാണ് പഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികൾക്കും വാർഡ് അംഗങ്ങൾക്കും അംഗനവാടി ജീവനക്കാർക്കും പരിശീലനം നൽകുന്നത്. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഏറ്റവും അടുത്ത പ്രാദേശിക സർക്കാരിന് കീഴിലുള്ള സഹായ സംവിധാനങ്ങൾ, പരാതി സ്വീകരിക്കൽ, ജാഗ്രതാ സമിതി ഘടന, ചുമതലകൾ, പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. കട്ടപ്പന ശിശുവികസന പദ്ധതി ഓഫീസർ PK രമ, ICDS സൂപ്പർവൈസർമാരായ മേരിക്കുട്ടി റാണി, റോസ്മേരി വർക്കി എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഇരട്ടിയാർ നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ജൂബിലി സ്മാരക കവാട സമർപ്പണവും നടന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ പതാക ഉയർത്തലിന് ശേഷം ആരംഭിച്ച പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉച്ചയോടെ സമാപിച്ചു. പൊതുസമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രദേശത്തിന്റെ സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന്റെ കാഴ്ചപ്പാടുകൾ, അവരോട് ആ പ്രദേശത്തുള്ള ആഭിമുഖ്യം എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സ്കൂളിൽ നിന്നാണ്. ആ സ്കൂളില് ചെറുപ്പകാലം തൊട്ട് പഠിച്ചു വരുന്ന കുട്ടികളെ അവരുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ആ സ്കൂളിൽ നിന്നും പകർന്നു കിട്ടുന്ന അക്ഷരത്തിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് ആ നാടിന്റെ ഒരു പുരോഗതി എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസൺ വർക്കി അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ കലാപ്രതിഭകളെയും കായിക പ്രതിഭകളെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. 13 വർഷമായി SSLC 100% വിജയം നേടുന്ന ഈ സ്കൂൾ മികച്ച പഠന നിലവാരം പുലർത്തുന്നതിനൊപ്പം പാഠ്യേതര മേഖലയിലും നേട്ടം കൈവരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് കുട്ടികണ്ണമുണ്ടയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് വിളയിൽ, PTA പ്രസിഡന്റ് VS ശശി, ഹെഡ്മിസ്ട്രസ് പ്രഷിസൽ കുര്യൻ, അഭിജിത് വിജയൻ, ജിൻസ് ജോർജ്, വിനോദ് കടപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാസ്വീഡ് 2022-23 റെസിഡൻഷ്യൽ ക്യാമ്പ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 150 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്.
സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിക്ക് ഉതകുന്ന വിധത്തിൽ വിവിധ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സൗജന്യ വ്യക്തിത്വ വികസന കരിയർ പരിശീലന ക്യാമ്പ്. ഈ വർഷം മുതൽ ബിരുദതലത്തിൽ കൂടി പദ്ധതി നടപ്പിലാക്കി വരുന്നു. വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി ഉപരിപഠന മേഖലകളിൽ തങ്ങളുടെ അഭിരുചി അനുസരിച്ചുള്ള ഭാവി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന പാസ്വേഡ് 2022-23 കരിയർ ഗൈഡൻസ് ക്യാമ്പുകളുടെ ആദ്യഘട്ടമായ ട്യൂണിംഗ് ക്യാമ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായുള്ള രണ്ടാം ഘട്ട ഫ്ലവറിംഗ് ക്യാമ്പാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു. 1957 മുണ്ടശ്ശേരി മാഷ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു കേരളത്തിൽ ഏവർക്കും പഠിക്കാനുള്ള അവകാശം. ആ അവകാശമാണ് ഇന്ന് നമ്മളെല്ലാം നമ്മുടെ ക്ലാസ് മുറികളിൽ ജാതിയില്ലാതെ, മതമില്ലാതെ, നിറമില്ലാതെ, പണത്തിന്റെ ആധിക്യമില്ലാതെ, വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും നമ്മുടെ ക്ലാസ് മുറികളിൽ കൂട്ടുകൂടാനായിട്ട് സാധിക്കുന്നത് ആ ചരിത്രം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിൽ നടന്ന മാറ്റങ്ങളുമാണ്. കോട്ടയം CCM വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പ മരിയൻ അധ്യക്ഷയായിരുന്നു. തൊടുപുഴ CCYM പ്രിൻസിപ്പൽ ഡോക്ടർ അനിത ഐസക്, കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിമ്മി ജേക്കബ്, ഇടുക്കി കളക്ടറേറ്റ് മൈനോറിറ്റി സെൽ കൌൺസിലർ അബൂബക്കർ, മൈനോറിറ്റി കോച്ചിംഗ് സെന്റർ കൌൺസിലർ സജില MM തുടങ്ങിയവർ സംസാരിച്ചു. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഗണിതം, സയൻസ് തുടങ്ങിയവയിലുള്ള സാധ്യതകൾ എന്ന വിഷയത്തിൽ കൌൺസിലർ അജി ജോർജ്, മോട്ടിവേഷൻ എന്ന വിഷയത്തിൽ KMH ഇക്ബാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA പീരുമേട് ഉപജില്ലാ സമ്മേളനവും യാത്രയപ്പും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനന്തമായി നീണ്ട തസ്തിക നിർണയം പൊതുവിദ്യാഭ്യാസ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും ഉച്ചഭക്ഷണ ഫണ്ടിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നില്ലെന്നും നിലവിലുള്ളത് സമയത്ത് നൽകുന്നില്ല എന്നും യോഗം വിമർശിച്ചു. അധ്യാപകരെ അടിമകളായി കാണുന്ന ഭരണവർഗത്തിന് താക്കീതായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മാറണമെന്നും നേതാക്കൾ പറഞ്ഞു. KPSTA പീരുമേട് ഉപജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക മേഖലയിൽ ഏറ്റവും വലിയ ശക്തിയായ KPSTAക്ക് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, ഈ സംഘടന കാണിച്ചിട്ടുള്ള ആർജവം. ഇത് അധ്യാപകരുടെ പക്ഷത്തു നിന്നുകൊണ്ട് അധ്യാപകരുടെ വർഗതാത്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ ഈ സംഘടനയുടെ നിലപാടുകളും ആ നിലപാടുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും മാത്രമാണ് ഈ സംഘടനയെ അധ്യാപക പക്ഷത്ത് നിർത്തിയത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. KPSTA സംസ്ഥാന കൌൺസിലർ കെ രാജൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ST രാജ്, വൈശെൽവം, PM നാസർ, ഉപജില്ലാ ട്രഷറർ KM ജിനുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന വിഷയത്തിൽ അംഗങ്ങൾക്കായി വിദ്യാഭ്യാസ സെമിനാറും സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 59th സംസ്ഥാന സമ്മേളനം February 10, 11, 12 തീയതികളിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥം സംസ്ഥാന സെക്രട്ടറി എ മുഹമ്മദ് ഷാജി നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ വിളംബര ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാജു സെൻട്രൽ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ലിജു വർഗീസ്, ഷാജി തേക്കടി, കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി സുജികുമാർ എന്നിവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും മുരിക്കാശ്ശേരി പാവനാത്മ കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ജോബ് ഫെയർ 2023 സമാപിച്ചു. 19 കമ്പനികളും 500 ഉദ്യോഗാർത്ഥികളും ജോബ് ഫെയറിൽ പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ സംഘടിപ്പിച്ച ജോബ് ഫെയർ 2023 നിരവധി ഉദ്യോഗാർത്ഥികളാണ് പ്രയോജനപ്പെടുത്തിയത്. 19 തൊഴിൽദാതാക്കളും 500 തൊഴിൽ അന്വേഷകരും ജോബ് ഫെയറിൽ പങ്കെടുത്തു. പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്നിച്ചൻ സ്കറിയ അധ്യക്ഷത വഹിച്ച ജോബ് ഫെയറിന്റെ ഔദ്യോഗിക
ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് വി ബി മുഖ്യപ്രഭാഷണം നടത്തി. എംപ്ലോയ്മെന്റ് ഓഫീസർ വിജയകുമാർ ജി, വാർഡ് മെമ്പർ ജോസ്മി ജോർജ്, ബിബിൻ വർഗീസ്, വിപിൻ ടി പി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും വനംവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഫ്ളാഷ് മോബ് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാട്ടുതീ തടയുകയെന്ന ഉദ്ദേശലക്ഷ്യത്തോടെയാണ് വനംവകുപ്പ് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത്. ഇടുക്കി സാമൂഹ്യവൽക്കരണ വിഭാഗം ഇന്ന് കട്ടപ്പനയിൽ വെച്ച് നമ്മുടെ കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സഹകരണത്തോടുകൂടി കാട്ടുതീക്കെതിരെ പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഒരു ഫ്ളാഷ് മോബ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഇത് നമ്മുടെ ഓരോ ഇവിടെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഓരോ മനുഷ്യരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇറങ്ങിപ്പോകുന്ന ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകുന്ന ഓരോ യാത്രക്കാരൻ്റെയും മനസ്സിൽ കാടിനെക്കുറിച്ചും കാട്ടിൻ്റെ ജീവിക്കുന്ന ജന്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ കാട്ടുതീ എന്തിനാണ് നമ്മൾ തടയുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ എന്തിനു സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും മാത്രം ഒരു ചെറിയ സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സംവിധാനം ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. വനംവകുപ്പ് റേഞ്ച് ഓഫീസർ കെ ഉദയകുമാർ, മറ്റ് ഉദ്യോഗസ്ഥരായ പോൾ പി ഐസക്, ബേബി കുര്യൻ, രാജ, ജെയ്സൺ ജോസഫ്, അനീഷ്, NSS പ്രോഗ്രാം ഓഫീസർ സി വി ശ്രീജ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ 1981 ബാച്ചിന്റെ സൗഹൃദ സംഗമം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ ആദ്യകാല മലയാളം അധ്യാപകനായിരുന്ന MC ചാക്കോ രചിച്ച പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പാരീഷ് ഹാളിൽ സൗഹൃദ സംഗമം 81 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. തുടർന്ന് അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥാപനത്തെ ഉള്ള നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിഗണനയും സ്ഥാപനം നിർവഹിച്ച നന്മയും ഒക്കെയാണ് ഇവിടെ വെച്ച് തന്നെ ഈ കൂട്ടായ്മ കൊടുവാനായിട്ട് ഈ സംഗമം നടത്തുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ പറയാറുണ്ട് സ്ഥാപനത്തെ കുറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് അഭിമാനിക്കുക. സ്ഥാപനം നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും ആത്മാർത്ഥമായി അഭിമാനിക്കുന്നു. സൗഹൃദ സംഗമത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. വർഷം 42 കഴിഞ്ഞു, നമ്മൾ വീണ്ടും ഒത്തുചേരുന്നു. വർഷം 42 കഴിഞ്ഞു, ഒത്തുചേരുന്നു. നമ്മുടെ അധ്യാപകരെ ചിലര് ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്നു. നമ്മുടെ അധ്യാപകരിൽ പലരും ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്നു. നമ്മുടെ അധ്യാപകരിൽ ചിലരും ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്നു. നമ്മുടെ അധ്യാപകരിൽ ചിലരും ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്നു. പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടു തരന്നു പറഞ്ഞതല്ലേ. വാങ്ങിത്തരന്നു പറഞ്ഞതല്ലേ. പച്ചയരച്ചൊരു മൈലാഞ്ചി ഇട്ടു തരന്നു പറഞ്ഞതല്ലേ.
ഷാജി പൊരീടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിജയ് എം ജെ, ബെന്നി ആനിക്കാമുണ്ട, സാബു നെല്ലമ്പുഴ, റോസമ്മ കാണക്കാലി, ഏലിയാമ്മ എൻ കെ, ഏലിയാമ്മ ടി വി, അന്നമ്മ സെബാസ്റ്റ്യൻ, ജെസി എം വി തുടങ്ങിയവർ നേതൃത്വം നൽകി. തങ്കമണി സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിൽ മാർത്തോമാ സ്ലിഹായുടെയും കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റിയാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൂടി കയറി. 29-ന് തിരുനാൾ സമാപിക്കും. കൊടിയേറ്റിനും തിരുസ്വരൂപ പ്രതിഷ്ഠയ്ക്കും ശേഷം ആഘോഷമായ റാസക്കുർബാനയാണ് വെള്ളിയാഴ്ച നടന്നത്. വ്യാഖ്യാനങ്ങൾക്ക് പകരം ഗീതങ്ങൾ ഉൾപ്പെടുത്തിയ റാസക്കുർബാന അപൂർവമായി മാത്രമാണ് ദേവാലയങ്ങളിൽ നടക്കുന്നത്. സ്ലീബ ചുംബനം, കാർമികന്റെ സാഷ്ടാംഗ പ്രണാമം എന്നിവയും റാസക്കുർബാനയുടെ പ്രത്യേകതകളിൽ ചിലതാണ്. സമാപന ദിവസമായ ഞായറാഴ്ച ആഘോഷമായ കുർബാനയും ടൗൺ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വൈകിട്ട് നടക്കുന്ന കലാപരിപാടിയോടെ പെരുന്നാളിന് കൊടിയിറങ്ങും. ഇടവക വികാരി ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ, സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ പ്ലാത്തോട്ടത്തിൽ, കൈക്കാരന്മാരായ ബിജു കാലാപ്പറമ്പിൽ, ജോയിച്ചൻ മഠത്തിനകത്ത്, ബിനോയി പുത്തൻപുരക്കിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഉപ്പുതറയിൽ ഇടത്തുംപറമ്പ് കുടുംബയോഗം സംഘടിപ്പിച്ചു. പരപ്പ വികാസ് മുൻ ഡയറക്ടർ ഫാദർ ജോയി നിരപ്പേരി കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. പൊടിപാറ, മണ്ണുശ്ശേരി, ചിറ്റൂർ, കക്കാടംപള്ളി, മൈലവേലി, തിരുത്തുമാലി, മാമ്പ്ര എന്നീ കുടുംബങ്ങൾ ചേർന്നാണ് യോഗം സംഘടിപ്പിച്ചത്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും സഹകരണം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും മനോഹരമായത് കുടുംബമാണ്. സ്വന്തം കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും തിരിച്ചറിയുകയെന്നത് ഏറെ പ്രധാനമാണ്. വിശ്വാസം, സമാധാനം, സ്നേഹം എന്നിവയാണ് ഒരു കുടുംബത്തിന് വേണ്ടതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വികാസ് മുൻ ഡയറക്ടർ ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു. കുടുംബത്തിന്റെ മനോഹരമായ ഒരു ചിത്രം വരികയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായത്, വിശിഷ്ടമായ കുടുംബമാണ്. നമുക്കറിയാം, കൂടുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന കുടുംബം, നമുക്ക് ഇടത്തും പറമ്പിലെ മഹാകുടുംബ സംഗമം, ഹൈറേഞ്ചിലെ ആദ്യത്തെ ഈ കുടിയേറ്റ പ്രദേശമായ ഈ ഉപ്പുതറയിൽ നടക്കുന്നതിന് ഏറ്റവും അതിയായ സന്തോഷമുണ്ട്. സ്വന്തം കുടുംബത്തെക്കുറിച്ച് അറിയുക, കുടുംബത്തിന്റെ വിശ്വാസ പാരമ്പര്യത്തെ കുറിച്ച് മനസ്സിലാക്കുക, കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, അവര് എവിടെ വസിക്കുന്നു, പരസ്പരം ബന്ധപ്പെടുവാനുള്ള മാർഗമുണ്ട്, ഇതിനുള്ള ഉത്തരമാണ് ഈ ഒരു കുടുംബ യോഗം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കുടുംബയോഗം പ്രസിഡന്റ് പി എം ജോസഫ് പൊടിപാറ അധ്യക്ഷനായിരുന്നു. ഉപ്പുതറ സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ ആന്റണി മണിയങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് മണ്ണുശ്ശേരി, ഫാദർ വർഗീസ് പൊടിപാറ, പി എം വർക്കി പൊടിപാറ, അലക്സ് തുരുത്തുമാലി, ഫാദർ ജോസ് വരിക്കപ്പള്ളി, പി എ ദേവസ്യ പൊടിപാറ, ടോമി കുത്രപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ, ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെ ജി ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഏതു നഗരത്തിന്റെയും വളർച്ചയുടെ പിന്നിൽ ഒരു നദിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. തൊടുപുഴ നഗരത്തെ രണ്ടായി പകുത്തൊഴുകുന്ന തൊടുപുഴയാർ ഇവിടുത്തുകാരുടെ മനസ്സിനെ തൊട്ടൊഴുകുന്ന വികാരമാണ്. തൊടുപുഴ നഗരം വളർച്ചയുടെ ഓരോ പടവുകൾ കയറുമ്പോഴും അതിന് പിന്നിൽ തൊടുപുഴയാറ്റിലെ തെളിഞ്ഞ ജലത്തിന്റെ താളവുമുണ്ട്. പല നദികളും വേനലിൽ വറ്റിവരണ്ട് നീർച്ചാലുകളാകുമ്പോഴും തൊടുപുഴയാർ ജലസമൃദ്ധമായിരിക്കും. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പിൻബലത്തോടെ തൊടുപുഴയാർ നഗരവാസികൾക്കും സമീപത്തുള്ള പഞ്ചായത്തുകൾക്കും എപ്പോഴും കുടിവെള്ളം നൽകുന്നുണ്ട്. മൂലമറ്റം ആശ്രമം ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന നാച്ചാറും മറ്റൊരു കൈവഴിയായ വലിയാറും മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നും വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം ഒഴുകിയെത്തുന്ന കനാലും അറക്കുളം ത്രിവേണിയിൽ സംഗമിക്കുന്നതോടെയാണ് തൊടുപുഴയാർ ആരംഭിക്കുന്നത്. പിന്നീട് മലങ്കരയിലെത്തി അവിടെ നിന്നും തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും ശാന്തമായി ഒഴുകും. മാലിന്യമില്ലാത്ത വെള്ളമെന്നതും ഈ പുഴയുടെ പ്രത്യേകതയാണ്. ഈ വെള്ളത്തിന്റെ ഒരു സവിശേഷതയും പറയാം. മറ്റൊരു നഗരങ്ങൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത 100% വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു മലിനജലമല്ല എന്ന് പറയാൻ സാധിക്കും. ഇപ്പം വെള്ളത്തിലൊട്ടനവധി ഈ മാലിന്യങ്ങളും മലിനങ്ങളും ഉള്ള ഒരു സ്ഥിതിക്ക് ഇന്ന് തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിച്ച് ഒരുപാട് കുടിവെള്ള പദ്ധതികൾക്ക് വിവിധ 6 പഞ്ചായത്തിലേക്കും ഒരു നഗരസഭയിലേക്കുമുള്ള കുടിവെള്ള പദ്ധതിക്കായിട്ടുള്ള ശുദ്ധജലം വിതരണം നടക്കുന്നത് ഈ പുഴയിൽ നിന്നാണ്.
വിവിധ സ്ഥലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ജലസംഭരണികൾ വഴി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ പുഴ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഒട്ടേറെ പേർ നേരിട്ട് തന്നെ നദിയിലെ വെള്ളം കുളിക്കാനും അലക്കാനുമായി ഉപയോഗിക്കുന്നു. ജനറേറ്റർ പണിമുടക്കിയില്ലെങ്കിൽ വർഷം മുഴുവൻ മൂലമറ്റം നിലയത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം നടക്കുന്നതിനാൽ എപ്പോഴും ജലസമൃദ്ധമായിരിക്കും തൊടുപുഴയാർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. വണ്ടൻമീട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 21, വിൽപ്പനയ്ക്ക് വന്നത് 7,792, വിൽപ്പന നടന്നത് 7,792, കൂടിയ വില 1,670, ശരാശരി വില 1,214. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 490 രൂപ, ഏലം കൂടിയ വില 1,000, ഏലം ശരാശരി വില 800. കാപ്പിപ്പരിപ്പ് 165, ഗ്രാമ്പു 825, കൊക്കോ 40, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,265 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്. രുചി ലോകത്തെ സമ്രാട്. Higher Education Oriented Coaching and Training Programs. Admission to the Academic Year 2023 is in progress. Carmel CMI Public School, Puliyanmala. സൂര്യനെല്ലിക്ക് സമീപം ബിയൽ റാവിൽ ഒരു വീട് കൂടി കാട്ടാന തകർത്തു. വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന രാജശ്വരിയും മകൾ കോകിലിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മേഖലയിൽ ഭീതി വിതച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ ആനീറങ്കൽ മേഖലയിലേക്ക് തുരത്തി. തൊടുപുഴ മുട്ടത്ത് ലോഡ്ജിൽ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അയൽവാസിയായ യുവാവിനെ മുട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിനിടയാക്കിയത് വ്യക്തിവൈരാഗ്യമെന്ന പോലീസ്. ഏലപ്പാറയിൽ നിയന്ത്രണം നഷ്ടമായ KSRTC ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു കയറി. 9 പേർക്ക് പരിക്ക്. അപകട കാരണം ബസിന്റെ ബ്രേക്ക് സിസ്റ്റത്തിൽ സംഭവിച്ച തകരാർ. കുമളിയിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് ഓട്ടോ പാഞ്ഞുകയറി 4 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് കുമളി കൊല്ലംപട്ടട പുതുപ്പറമ്പിൽ കിഷോർ ആശാ ദമ്പതികളുടെ മകൻ കണ്ണൻ. നെടുങ്കണ്ടത്ത് പുൽമേട്ടിൽ കാട്ടുതീ പടർന്നു. തീ പിടിച്ചത് ബേഡുമെട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപം. ഏക്കറ് കണക്കിന് പുൽമേടുകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.